ഓണക്കാലത്ത് അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും മായം ചേർത്ത പാൽ കേരളത്തിലേക്ക് കടന്നു വരുന്നത് തടയുവാനായി ക്ഷീരവികസന വകുപ്പും ഭക്ഷ്യസുരക്ഷാ വകുപ്പും സംയുക്തമായി അതിർത്തിയിൽ പരിശോധന ആരംഭിച്ചു. കേരള തമിഴ്നാട് അതിർത്തിയായ കുമ്മിളി ചെക്ക് പോസ്റ്റിലാണ് പരിശോധന ആരംഭിച്ചത്. 24 മണിക്കൂറും അതിർത്തിയിൽ പരിശോധന തുടരും. ഓണക്കാലത്തോടനുബന്ധിച്ചാണ് അതിർത്തി മേഖലയിൽ പാൽ പരിശോധന ആരംഭിച്ചത്. പരിശോധനാ സാമ്പിളുകളുടെ ഗുണനിലവാരം സംബന്ധിച്ച റിപ്പോർട്ടുകൾ ദിവസവും വൈകുന്നേരം സർക്കാരിലേക്ക് അയക്കും. മനുഷ്യ ശരീരത്തിന് ഹാനികരമായ ഫോർമാൽ ഉൾപ്പെടെയുള്ള ഏതെങ്കിലും രാസവസ്തുക്കൾ പാലിൽ ചേർത്തിട്ടുണ്ടോ എന്ന് കണ്ടെത്തുന്നതിനുള്ള പരിശോധനയാണ് പ്രധാനമായും നടത്തുന്നത്. അതിർത്തി കടന്നെത്തുന്ന പാലിന് പുറമെ പച്ചക്കറി, മത്സ്യം, മാംസം ഉൾപ്പെടെയുള്ള ആഹാര സാധനങ്ങളുടെ പരിശോധനയും ഇതോടൊപ്പം നടത്തുന്നു. എല്ലാ വർഷവും നമ്മൾ ഓണക്കാലത്ത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന പാൽ പരിശോധന ശക്തമായിട്ട് നടത്താറുണ്ട്. ഈ വർഷവും നമ്മളുടെ ഭക്ഷ്യസുരക്ഷാ വകുപ്പുമായിട്ട് സഹകരിച്ച് കുമളി ചെക്ക് പോസ്റ്റിൽ നമ്മൾ അന്യ സംസ്ഥാനങ്ങളിൽ വരുന്ന ടാങ്കർ ലോറികളിലുള്ള പാല് എടുത്ത് പരിശോധിച്ച് അതിൻ്റെ ഗുണനിലവാരം ഉറപ്പാക്കിയിട്ട് ശേഷം മാത്രമാണ് ഇവിടുന്ന് നമ്മൾ ടാങ്കർ റിലീസ് ചെയ്ത് വിടുന്നത്. ഈ വർഷം ഭക്ഷ്യസുരക്ഷാ വകുപ്പുമായിട്ട് സഹകരിച്ച് അവരോടൊപ്പം ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ഈ ക്ഷീരവികസന വകുപ്പ് ഇത് നിർവഹിക്കുന്നത്. ക്ഷീരവികസന വകുപ്പും ഭക്ഷ്യസുരക്ഷാ വകുപ്പും സംയുക്തമായാണ് പരിശോധന നടത്തുന്നത്. ഓണക്കാലത്ത് പാലിന്റെ ഉപയോഗം വർദ്ധിക്കുന്നതിനാൽ മായം കലർന്ന പാൽ വൻതോതിൽ കേരളത്തിലേക്ക് കടന്നുവരാൻ സാധ്യതയുണ്ട്. കുമളി ചെക്ക് പോസ്റ്റിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ മൊബൈൽ ലാബിൽ 24 മണിക്കൂറും പരിശോധന നടക്കും. ദിവസേന 3 ലക്ഷം ലിറ്ററോളം പാലാണ് ഇപ്പോൾ കേരളത്തിലേക്ക് എത്തുന്നത്. ഓണക്കാലത്ത് ഇത് ഇരട്ടിയാകുമെന്നാണ് കണക്കുകൂട്ടൽ. ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോളസ് പി, ഫുഡ് ആൻഡ് സേഫ്റ്റി ഓഫീസർ സ്നേഹ വിജയൻ, ഉദ്യോഗസ്ഥരായ സെമിമോൾ പി എഫ്, ഫൗസിയ കെ യൂസഫ്, സുനിൽ കുമാർ, നെൽസൺ തോമസ് എന്നിവർ പരിശോധനയിൽ പങ്കെടുക്കുന്നു. ഇടുക്കി വിഷൻ, കുമളി. ജനകീയ നിയമസഭ 2023-ൽ നിങ്ങൾക്കും അഭിപ്രായം രേഖപ്പെടുത്താം. നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുവാൻ 9037171566 എന്ന വാട്സപ്പ് നമ്പറിൽ JN 2023 എന്ന് ടൈപ്പ് ചെയ്തയക്കുക. ജനകീയ നിയമസഭ 2023 എന്ന ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത ശേഷം അഭിപ്രായം രേഖപ്പെടുത്താം. ജനകീയ നിയമസഭ 2023, ജനങ്ങളുടെ ശബ്ദം.